വെൽക്കം ടു സോഷ്യോളജി ക്ലാസ് റൂം. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യൻ സൊസൈറ്റി എന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ആൻഷ്യൻ്റ് ആൻഡ് മെഡിവൽ സമൂഹത്തിൽ എങ്ങനെയായിരുന്നു സ്ത്രീകളുടെ അവസ്ഥ എന്നാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് ഈ മോഡേൺ സൊസൈറ്റിയിൽ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. മോഡേൺ പീരീഡ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെയാണ്, 1800 മുതൽ ഈ കാലഘട്ടം വരെയാണ്. അപ്പം ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ സൗകര്യത്തിന് വേണ്ടി നമ്മളതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ബ്രിട്ടീഷ് പീരീഡ് എന്നും മറ്റൊന്ന് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നും. അപ്പം ബ്രിട്ടീഷ് പീരീഡിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളെന്നാൽ മൂന്നോ നാല് കാര്യങ്ങളാണുള്ളത്. അതിലൊന്നിന് നമ്മൾ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് എന്ന് പറയുന്നു. സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് പറഞ്ഞ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിന്ന അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി, സമൂഹത്തെ പരിഷ്കരിക്കാൻ വേണ്ടി ഉണ്ടായവയാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ സ്ത്രീകൾക്ക് എതിരെയുള്ള ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ഈ അനാചാരങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ ഒരു അനാചാരമായിരുന്നു സതി എന്നുള്ളത്. സതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ഭാര്യ ആത്മാഹുതി ചെയ്യുന്ന സമ്പ്രദായത്തെയാണ് സതി എന്ന് പറയുക. ഈ സതി അനുഷ്ഠിക്കുന്നത് മതപരമായിട്ടൊരു പുണ്യ പ്രവൃത്തിയായിട്ടും നിർബന്ധിതമായിട്ടും കരുതി പോന്നിരുന്ന സമൂഹത്തിൽ. സതി അനുഷ്ഠിക്കാത്ത സ്ത്രീകൾ എന്തോ വലിയ പാപം ചെയ്തു എന്നുള്ളതാണ്. അതുമാത്രമല്ല, വൃദ്ധരായ ആളുകൾക്ക് ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്ന, കന്യാദാനം നടത്തുന്ന ഒരു സമ്പ്രദായം സമൂഹത്തിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഈ പ്രായമായ ആൾ മരിക്കുകയും യുവതിയായിരിക്കുമ്പോൾ തന്നെ ഈ സ്ത്രീ വൈധവ്യത്തിന് അഥവാ വിഡോ ആകാൻ വേണ്ടി നിർബന്ധിതരാകുകയും ചെയ്യും. അങ്ങനെ വിഡോ ആകുന്ന പെൺകുട്ടി ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കാൻ നിർബന്ധിക്കപ്പെടുമായിരുന്നു. അപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ഫലമായി ബംഗാളിലെ ഗവർണർ ജനറലായിരുന്ന ലോർഡ് വില്യം ബെൻടിക്ക്, ഈ ലോർഡ് വില്യം ബെൻടിക്കും അദ്ദേഹം രാജാറാം മോഹൻ റോയും കൂടി കൊണ്ടുവന്ന ഒരു ആക്ടാണ് സതി പ്രൊഹിബിഷൻ ആക്ട് 1829, 1829 സതി നിരോധന നിയമം എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ഈശ്വർചന്ദ്ര വിദ്യാസാഗർ അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ബംഗാളിൽ വിഡോ റീമാരേജ് ആക്ട് 1856 വിധവ പുനർവിവാഹം നടത്തുന്നത്. നമ്മൾ നേരത്തെ ഈ സതി പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സതി പല സ്ത്രീകളും ആഗ്രഹിച്ചും ചെയ്യാറുണ്ടെന്ന്. കാരണം വിധവകളായ ആളുകളുടെ, സ്ത്രീകളുടെ അവസ്ഥ അത്രയും പരിതാപകരമായിരുന്നു. അവരെ സമൂഹത്തിൻ്റെ അപശകുനമായിട്ട്, സമൂഹത്തിൻ്റെ എന്തോ ദുർനിമിത്തമായിട്ടാണ് കണ്ടത്. സമൂഹം ഒരു കാര്യത്തിനും അവരെ അടുപ്പിക്കില്ലായിരുന്നു. എല്ലാ കാര്യത്തിൽ നിന്നും അവരെ അകറ്റി നിർത്തി. മതപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ ഒരു കല്യാണ ചടങ്ങിലോ ഒന്നിലും അവർക്ക് പങ്കെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇവിടുന്നും അവർ ആറ്റി അകപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പുനർവിവാഹത്തിന് അവകാശം ഉണ്ടാവില്ല. ഒരു പെണ്ണ് ഡിവോഴ്സ് ആകുകയോ ഭർത്താവ് ഉപേക്ഷിക്കുകയോ അല്ലെ ഭർത്താവ് മരണപ്പെടുകയോ ചെയ്തതിനാൽ ആ പെണ്ണ് അത്ര ചെറിയ പ്രായത്തിലുള്ള പെണ്ണാണെങ്കിൽ പോലും ആ പെണ്ണിന് വീണ്ടും വിവാഹം ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഈ അവകാശം കൊണ്ടുവന്ന നിയമമാണ് വിഡോ റീമാരേജ് ആക്ട് 1856. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ഇവർ രണ്ടുപേരും, രാജാറാം മോഹൻ റോയും അതുപോലെ ഈശ്വർചന്ദ്ര വിദ്യാസാഗറും, ബംഗാളിലെ ആൾക്കാരായിരുന്നു. മഹാരാഷ്ട്രയിൽ ഇതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ജ്യോതിബാ ഫൂലെ. ജ്യോതിബാ ഫൂലെ അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രധാനമായിട്ടും ഡെഡിക്കേറ്റഡ് ദ കോസ് ഫോർ വുമൺ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒഴിഞ്ഞു വെച്ചതാണ്. അദ്ദേഹം 1848 മഹാരാഷ്ട്രയിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സ്കൂൾ, ഗേൾസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. 1852, 4 വർഷത്തിന് ശേഷം അദ്ദേഹം മഹാരാഷ്ട്രയിൽ ദളിത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ മറ്റൊരാളാണ് മഹർഷി കർവേ. മഹർഷി കർവേയും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. മറ്റൊരാളാണ് ഹർബിൽദാസ് സർദ. ഹർബിൽദാസ് സർദ വളരെ വ്യതിരക്തമായ ഒരു വ്യക്തിയാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇന്ത്യയിലെ ഈ ശൈശവിവാഹം എന്നുള്ളത് വളരെ സാർവജനീയമായിരുന്നു, സാർവത്രികമായിരുന്നു. ശൈശവിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16-17 വയസ്സിൽ അഥവാ 18 വയസ്സാകുന്നതിന് മുമ്പ് കല്യാണം കഴിക്കുന്നൊരു പ്രതിഭാസത മാത്രമല്ല,
നമ്മൾ നേരത്തെ ജ്ഞാനോൽബിക സ്മൃതിയിൽ നമ്മൾ പഠിക്കുകയുണ്ടായിട്ടുണ്ട്, അവരുടെ ഹിന്ദു കോഡ് അനുസരിച്ച്, ഹിന്ദു നിയമം അനുസരിച്ചിട്ട് പ്യുബർട്ടി എത്തുന്നതിന് മുമ്പ് ഒരു കുട്ടിയുടെ, ഒരു പെൺകുട്ടിയുടെ വിവാഹം ചെയ്ത് അയച്ചിട്ടില്ലെങ്കിൽ ആ മാതാപിതാക്കൾ ഒരു വൻപാപം, പൊറുക്കാനാവാത്ത വലിയ പാപം ചെയ്തു എന്നുള്ളത്, ഇത് അവരുടെ ഇടയിലെ രൂഢമൂലമായിട്ടുണ്ടായിരുന്ന വളരെ ഉറച്ചൊരു വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെ പ്യുബർട്ടി എത്തുന്നതിന് മുമ്പ്, പ്യുബർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രായപൂർത്തി, 18 വയസ്സിനുള്ള പ്രായപൂർത്തിയല്ല, ശാരീരികമായിട്ടുള്ള പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ശാരീരികമായിട്ട് പെൺകുട്ടികൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കുട്ടികളെ വിവാഹം ചെയ്തയപ്പിക്കുക. 8-ാം വയസ്സിൽ, 9-ാം വയസ്സിൽ, 10-ാം വയസ്സിലൊക്കെ കുട്ടികളെ വിവാഹം ചെയ്ത് അയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുട്ടികൾക്കിടയിൽ തദ്വാര സമൂഹത്തിലും ഉണ്ടായിരുന്നു, അവരുടെ കുട്ടികൾക്കും ഉണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാൻ വേണ്ടിയിട്ട് അശാന്തമായിട്ട് വളരെയധികം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ഹർബിദില്ലാ സർദ. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് 1929 ബ്രിട്ടീഷ് ഗവൺമെൻറ്, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻഡ് ആക്ട് കൊണ്ടുവരുന്നത്, ശൈശവിവാഹങ്ങൾ നിരോധിച്ചിട്ടുള്ള ഒരു ഉത്തരവ് കൊണ്ടുവരുന്നത്. ഈ പക്ഷേ ഇതിനെ അധികം ആൾക്കാരൊന്നും സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ അവരുടെ ഇതിൻ്റെ, അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ബ്രിട്ടീഷുകാർ പറഞ്ഞു ഇങ്ങനെ നടക്കുന്നത് നമ്മൾ പരിഷ്കൃതമായ സമൂഹത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞിട്ട് ഹർബിൽദാ സർദയുടെ വാദത്തോടു കൂടി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിൽക്കുകയായിരുന്നു. അങ്ങനെ 1929 കൊണ്ടുവന്ന ഈ നിയമപ്രകാരം സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം എത്രയാകുമെന്ന് വെച്ചാൽ 14 വയസ്സ്, അപ്പോഴും 14 വയസ്സ് എത്തിയിട്ടുള്ളൂ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബോയ്സിൻ്റെത്, ആൺകുട്ടികൾക്ക് 18 വയസ്സുമായിട്ട് നിജപ്പെടുത്തി, അതിനു മുമ്പ് വിവാഹം ചെയ്യുന്ന ക്രിമിനൽ കുറ്റമായിട്ട് നിലനിന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ അവസ്ഥ തന്നെ തുടർന്നു. പിന്നീട് 1976 ഈ നിയമത്തിൽ ഒരു അമെൻമെൻറ്റ്, ഒരു ഭേദഗതി വരുത്തുകയാണ് ചെയ്തത് ഇന്ത്യ ഗവൺമെൻറ്. അത് ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻറ്റ് അമെൻമെൻറ്റ് ആക്ട് 1976, 1976 ആക്ട് എന്ന് പറയുന്നത്. ഇതനുസരിച്ചാണ് ഇന്ന് വിവാഹത്തിൻ്റെ പ്രായം നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് ഇന്ത്യയിൽ പെൺകുട്ടികൾക്ക് 18 വയസ്സും ആൺകുട്ടികൾക്ക് 21 വയസ്സുമാണ് വിവാഹം ചെയ്യാനുള്ള അവരുടെ അവകാശത്തിൻ്റെ ഒരു വയസ്സ് എന്ന് പറഞ്ഞത്. പിന്നീട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മറ്റൊരു പ്രധാന നടന്ന കാര്യങ്ങളാണ് ലെജിസ്ലേഷൻ, നിയമനിർമ്മാണങ്ങൾ. ഈ സാമൂഹിക പരിഷ്കർത്താക്കൾ അവരുടെ ശ്രമഫലമായിട്ട് ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ കണ്ടു, ചൈൽഡ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട ആക്ടുകൾ, അതുപോലെ തന്നെ സ്ത്രീകളുടെ എന്താ സദ്യമായിട്ട് ബന്ധപ്പെട്ട ആക്ടുകൾ, വിഡോറി മാരേജുമായിട്ട് ബന്ധപ്പെട്ട ആക്ടുകളൊക്കെ ബ്രിട്ടീഷുകാർ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ, ലെജിസ്ലേഷൻസ് നമ്മുടെ നാട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായിരുന്നു. മറ്റൊന്നാണ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ വൻ പങ്കാളിത്തം ഉണ്ടായിരുന്നു. വിപ്ലവ പോരാട്ടത്തിൽ പങ്കെടുത്ത ക്യാപ്റ്റൻ ലക്ഷ്മിയെ പോലെയുള്ള ആളുകൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിരുന്ന സരോജിനി നായിഡുവിനെ പോലെയുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ, സ്ത്രീകളായ ആളുകൾ രാഷ്ട്രീയമായിട്ട് ശാക്തീകരിക്കപ്പെടുകയും അവർ ഇന്ത്യയുടെ പൊതുദ്വാരയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ. ഇത് ബ്രിട്ടീഷുകാരുടെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ജെൻഡർ ജസ്റ്റിസ് സൊസൈറ്റിയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ ചുവടപ്പ് എന്ന് വേണമെങ്കിൽ പറയും. ഈ ജെൻഡർ ജസ്റ്റിസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും തുല്യമായ നീതി ലഭ്യമാകുന്ന ഒരു സമൂഹം എന്നാണ് എൻ്റെ അർത്ഥം. ആണും പെണ്ണും ഒരുപോലെ പരിഗണിക്കപ്പെടുന്ന സമൂഹം, പെണ്ണിന് പെണ്ണിൻ്റെതായ അവകാശങ്ങൾ വകച്ചു കൊടുക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൻ്റെ നിർമ്മിതിയിലേക്ക്, അപ്പോൾ ഇന്ത്യ അങ്ങനത്തെ ഒരു സമൂഹമേ ആയിരുന്നില്ല, ആ അങ്ങനത്തെ ഒരു സമൂഹമാകുന്നതിലേക്കുള്ള ഒരു ആദ്യ ചുവടുവെപ്പാണ് ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് സാമൂഹിക നിരീക്ഷകന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. പിന്നീട് ബ്രിട്ടീഷ് കാലഘട്ടത്തിന് ശേഷമുള്ള മറ്റൊരു കാലഘട്ടത്തെ നമ്മൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയാം. ഈ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ 1947 ശേഷമുള്ള കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ. പക്ഷെ നമ്മളിവിടെ പരിഗണിക്കപ്പെടുന്നത് 1950 ശേഷമുള്ള കാലഘട്ടമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം 1947 ഇന്ത്യ സ്വതന്ത്രമായിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ത്യക്കൊരു ഭരണഘടന നിലവിൽ വരുന്നത് 1950. അപ്പോൾ 1950 ഇന്ത്യക്കൊരു ഭരണഘടന വരുന്നത്. അപ്പോൾ 1950 ആ ഭരണഘടനയുടെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ പ്രൊവിഷൻസിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങളാണ്, ഒരു വ്യക്തിക്ക് രാജ്യം നൽകുന്ന അവകാശമാണ്. ഈ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ, അത് ഹനിക്കാൻ രാജ്യത്തിനോ ഗവൺമെന്റിനോ അവകാശമല്ല, ഒരാൾക്കും അവകാശമല്ല എന്നാണ്, കോടതിക്ക് പോലും അവകാശമല്ല. അതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുക. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ സ്ത്രീകൾക്ക് വേണ്ടി ചില എന്താ അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ സ്റ്റാറ്റസ് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ചില പ്രൊവിഷൻസ് ഉണ്ട്, അതൊക്കെ നോക്കാം. ആർട്ടിക്കിൾ 14 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട്,
ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ മെൻ ആൻഡ് വുമൺ, സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും തുല്യ അവസരം ലഭിക്കണം എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 15(1) പ്രൊഹിബിറ്റഡ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട് ഓഫ് സെക്സ്, ലിംഗത്തിന്റെ പേരിലുള്ള ആണ് പെണ് എന്നുള്ള വ്യത്യാസത്തിന്റെ പേരിലുള്ള എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കണം നിരോധിച്ചിട്ടുണ്ട് എന്ന് ആർട്ടിക്കിൾ 15(1) പറയുന്നു. ആർട്ടിക്കിൾ 15(3) ആർട്ടിക്കിൾ 15(3) സ്റ്റേറ്റ് ദാറ്റ് സ്റ്റേറ്റ് ക്യാൻ മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വുമൺ, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം നടത്താൻ രാജ്യത്തിന് അവകാശമുണ്ട്, ഭരണങ്ങൾ കൂടത്തിൽ അവകാശമുണ്ട്, ഗവൺമെന്റിന്റെ അവകാശമുണ്ട് എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 16(2) ആർട്ടിക്കിൾ 16(2) പറയുന്നു, എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എംപ്ലോയ്മെന്റ് ഇൻ ഓഫീസ്, ഓഫീസുകളിൽ ഉണ്ടാകുന്ന വിവേചനത്തിന് എതിരെ അവകാശം ഉണ്ട് സ്ത്രീകൾക്ക് എന്ന് പറയുന്നു. അങ്ങനെ വിവേചനം ചെയ്യപ്പെടാൻ പാടില്ല. ഇതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ അത് ഉറപ്പായിട്ടും നൽകിയ അവകാശങ്ങളാണെങ്കിൽ, ഇന്ത്യ എന്നുള്ളൊരു രാജ്യം 47 സ്വതന്ത്രമായി 50 ഭരണഘടന ഉണ്ടായെങ്കിലും ബ്രിട്ടീഷുകാർ നൽകിയ ഒരുപാട് പരിക്കുകളേറ്റ ഒരു രാജ്യമാണ്. അതുകൊണ്ട് സ്ത്രീകൾക്കുള്ള എല്ലാ അവകാശങ്ങളും കൊടുക്കാൻ സാമ്പത്തികമായിട്ടോ സാമൂഹികപരമായിട്ടോ ഇന്ത്യക്ക് കഴിയുമായിരുന്നില്ല. അപ്പോൾ ഇന്ത്യക്ക് കഴിയുന്ന സമയത്ത് സ്ത്രീകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിയമമായിട്ടുള്ള പിന്നീട് നിയമമാക്കാൻ വേണ്ടി ഇത് ചെറുതാണ്. ഇത്തരം കാര്യങ്ങളെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽപ്പെട്ട ചില കാര്യങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് ഏതൊക്കെ നോക്കാം. Men and women equally have the right to adequate livelihood. മാന്യമായ തൊഴിൽ അല്ലെങ്കിൽ മാന്യമായ ഉപജീവനത്തിനുള്ള അല്ലെങ്കിൽ പര്യാപ്തമായ ഉപജീവനത്തിനുള്ള സ്ത്രീക്കും പുരുഷനുമുള്ള തുല്യമായ അവകാശം. ദെൻ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ കൂലി. നമ്മുടെ നാട്ടിലൊക്കെ പണിയെടുത്താൽ എല്ലാവർക്കും ഒരേ കൂലിയല്ല കിട്ടുക, പിന്നെ ഒരേ പണിയെടുക്കുന്ന രണ്ട് പേർക്ക് ആണിന് ഒരു കൂലിയും പെണ്ണിന് വേറെ കൂലിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് വുമൻ വർക്കേഴ്സ് കനോട്ട് ബി അബ്യൂസ്ഡ്, സ്ത്രീ തൊഴിലാളികളുടെ ഹെൽത്തും സ്ട്രെങ്ത്തും എന്താ അവമതിപ്പിക്കപ്പെടാൻ പറ്റില്ല, അതിനെ അവഹേളിക്കാൻ പാടില്ല. പ്രൊവിഷൻ ഫോർ ഹ്യൂമാനെ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് ഫോർ മറ്റേണിറ്റി, സ്ത്രീകളായ ആളുകൾക്ക് അവരുടെ ജോലി സ്ഥലത്ത് ഒരു അനുയോജ്യമായ സ്ത്രീ സൗഹൃദമായിട്ടുള്ള അല്ലെങ്കിൽ മാനവികമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അതുപോലെ തന്നെ അവർക്ക് പ്രസവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള സൗകര്യവും ഏർപ്പെടുത്തണം. അപ്പോൾ മെറ്റേണിറ്റി ലീവ് അല്ലെങ്കിൽ മെറ്റേണിറ്റി ബെനഫിറ്റ് ഒക്കെ നൽകണം എന്നാണ് ഇത് പറയുന്നത്. മാത്രമല്ല ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം ഒരുപാട് നിയമങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഹിന്ദു മാരേജ് ആക്ട് 1955 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരു പുരുഷന് ഒരു സ്ത്രീയെ മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഹിന്ദു സക്സഷൻ ആക്ട് 1956 പിന്തുടർച്ചാവകാശ നിയമം, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിനൻസ് ആക്ട് 1956, ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956 അഥവാ ഈ പെൺവാണിഭം സ്ത്രീകളെ കടത്തി കൊണ്ടുപോകൽ അത് പിന്നെ എന്താ നിരോധിച്ച ഒരു നിയമമാണ്. ദൗറി പ്രൊഹിബിഷൻ ആക്ട് ദൗറി നിരോധിച്ച നിയമം 1961, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961 നമ്മൾ നേരത്തെ DPSP ഡയറക്ടീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ കണ്ടതാണ്. ഇങ്ങനെ ഈ സ്ത്രീകൾക്ക് എന്താ പ്രസവാനുകൂല്യങ്ങൾ പ്രസവാദി നൽകുന്ന ആക്ടാണ് 1961. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നത് നമ്മൾ ഡയറക്ടീവ് പ്രിൻസിപ്പൾ സ്റ്റേറ്റ് പോളിസിയിൽ കണ്ടിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആക്ട് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 1976 തുല്യ വേതന നിയമം, ഫാമിലി കോട്ട ആക്ട് 1984 1984 ഫാമിലി കോട്ട ആക്ട് ഫാമിലി കുടുംബ കോടതികൾ സ്ഥാപിക്കാനുള്ള നിയമം, ഇൻഡീസെൻ്റ് റെപ്രസെൻറ്റേഷൻ വുമൺ പ്രൊഹിബിഷൻ ആക്ട് 1986 1986 സ്ത്രീകളെ പരസ്യങ്ങളിലും സിനിമകളിലും തുടങ്ങി അതിലൊക്കെ മാന്യമല്ലാത്ത രീതിയിൽ പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുക, കാർട്ടൂൺ വരയ്ക്കുമ്പോൾ മോശമായിട്ട് വരയ്ക്കുക. ഇപ്പോൾ ഈ ടോയ്ലറ്റിലൊക്കെ ആളുകൾ സ്ത്രീകളുടെ പടം വരയ്ക്കുന്നത് വളരെ അമാന്യമായിട്ട് വൃത്തികേടായിട്ട് വരയ്ക്കുന്നത് വരെ ഇതിൻ്റെ പരിധിയിൽ വരും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെതിരെയുള്ള നിയമം, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷൻ നിയമിക്കാൻ, വനിതാ കമ്മീഷൻ നിയമിക്കാനുള്ള ആക്ട് 1990. അതുപോലെ തന്നെ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ്, മുസ്ലിം സ്ത്രീകളുടെ വിവാഹ സംരക്ഷണ അവകാശ നിയമം എന്ന് പറയുന്ന ഈ മുത്തലാഖ് ബില്ല് അല്ലെങ്കിൽ മുത്തലാഖ് നിയമം 2019. ഇത്രയാണ് പ്രധാനപ്പെട്ട സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ മോഡേൺ പീരീഡ് എന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്റ്റാറ്റിക്സ് നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, നിയമങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കൂടി അറിയണം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഡാറ്റ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ പറയുന്ന ഡാറ്റകൾ കുറച്ചുകൂടി റിലവൻ്റ് ആയിട്ടുള്ള ഡാറ്റകൾ 2011 സെൻസസ് ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം ഉണ്ടായ സാമ്പിൾ സർവേയിൽ
ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. 2011 സെൻസസ് അനുസരിച്ചിട്ട് സെക്സ് റേഷ്യോ, ഇന്ത്യയുടെ സെക്സ് റേഷ്യോ 943 ആണ്. അഥവാ 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകളാണ് ഇന്ത്യയിലുള്ളത്. അഥവാ സ്ത്രീകളുടെ എണ്ണം ഇന്ത്യയിൽ കുറവാണ്. ഇത് കഴിഞ്ഞൊരു 2 ഡിക്കേഡായിട്ട്, 2 ദശാബ്ദമായിട്ട് അല്ലെങ്കിൽ 20 വർഷമായിട്ട് ഇത് കൂടുകയാണ്. അതുവരെ കുറവായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യക്ക് 953 ആയിരുന്നു ഇന്ത്യയുടെ സെക്സ് റേഷ്യോ, സ്ത്രീകൾ 953 ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ സെക്സ് റേഷ്യോ 1000-ൽ കൂടുതലുള്ള ഒരേ ഒരു സംസ്ഥാനം, അഥവാ പുരുഷന്മാർക്ക് കൂടുതൽ സ്ത്രീകളുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. പിന്നെ സ്ത്രീകളുടെ പ്രതീക്ഷിത എന്താണ് ആയുസ്, ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 69.42 ആണ്, 69 വയസ്സാണ്. ഇതും കഴിഞ്ഞൊരു 20 വർഷത്തിൻ്റെ ഇടയിൽ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അത് വളരെയധികം കുറവായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് 30 വയസ്സിൻ്റെ താഴെയായിരുന്നു സ്ത്രീകളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി. പിന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവ സമയത്ത് സ്ത്രീകൾ മരിക്കുക, ചില പ്രസവിക്കുമ്പോൾ തന്നെ സ്ത്രീകൾ മരിക്കുക, പ്രസവിക്കുന്ന സ്ത്രീകൾ, അതായത് കുട്ടിയല്ല, ഇങ്ങനെ ആ പ്രസവത്തോടനുബന്ധിച്ച് സ്ത്രീകൾ മരിക്കുന്നത്. നേരത്തെ 100,000 സ്ത്രീകളിൽ 500 ചില്ലാണുണ്ടായിരുന്നു, 500-ന് പുറത്തായിരുന്നു ഈ സ്വാതന്ത്ര്യം മുമ്പ്. എന്നാൽ ഇപ്പോൾ അത് 130 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ ലിറ്ററസി റേറ്റ്, സ്ത്രീ സാക്ഷരതാ നിരക്ക് 65.46 ആണ് പുതിയ കണക്കനുസരിച്ചിട്ട്. എന്നാൽ ഇത് 20% ആണുങ്ങളെക്കാൾ 20% കുറവാണ്. ഇപ്പോഴും പുരുഷന്മാർക്ക് തന്നെ കൂടുതലുള്ളത്. നമ്മുടെ നാട്ടിലെ ഓർഗനൈസ്ഡ് സെക്ടർ, അഥവാ സംഘടിത തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ കമ്പനികളിൽ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളിൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ സംഘടിതരെന്നുള്ളത്. സാധാരണ കൂലിപ്പണിക്കാരല്ല, അവർ അസംഘടിതരാണ്. കൂലിപ്പണിക്കാരല്ലാത്ത അസോസിയേഷൻ ഒക്കെ ഉള്ള ആളുകളെയാണ് സംഘടിത തൊഴിലാളികൾ എന്ന് പറയുന്നത്, ക്ഷേമനിധി ഒക്കെ ഉള്ള ആൾക്കാരെയാണ്. ഇത്തരം പിന്നെ എന്താ വർക്കേഴ്സിൻ്റെ ഇടയിൽ 20% മാത്രമാണ് സ്ത്രീകളുള്ളത്, ബാക്കി 80% പുരുഷന്മാരാണ്. ഏറ്റവും പുതിയ ഡാറ്റ അനുസരിച്ചിട്ട് അതാണ് പറയുന്നത്. ഇന്ത്യ സ്ത്രീകളുടെ ഒരു സ്റ്റാറ്റസിനനുസരിച്ച്, സ്ത്രീകളുടെ ലിവിങ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ലോകത്തെ രാജ്യങ്ങൾ റാങ്ക് തിരിച്ചിരുന്നു. 183 രാജ്യങ്ങളെയാണ് ഇങ്ങനെ പട്ടികപ്പെടുത്തിയത്. അതിൽ 112-ാമത്തെ റാങ്കാണ് ഇന്ത്യ കിട്ടിയത്. ലോകത്തെ ഏറ്റവും നന്നായിട്ട് സ്ത്രീകളെ പരിപാലിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 112-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. ആ 100-ൽ പോലും ഇന്ത്യക്ക് പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ത്യ സ്ത്രീകളുടെ പരിഗണിക്കുന്ന കാര്യത്തിൽ വളരെയധികം പിന്നിലാണ്. ഇപ്പോഴും 2020-ൽ നടത്തിയ പഠനം അനുസരിച്ചാണ് 112-ാം സ്ഥാനം ഇന്ത്യക്ക് ഉള്ളത്. അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമ്മളിവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഞാനിപ്പം പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കായിട്ട് തീർച്ചയായിട്ടും വായിക്കണം. ഞാൻ പല കാര്യങ്ങളും പട്ടികപ്പെടുത്തുകയും അതുപോലെ തന്നെ ക്ലബ്ബ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡർ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയോട് കൂടി തന്നെ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൂടി നിങ്ങൾ വായിക്കേണ്ടത്. അപ്പോൾ ഇൻഷാ അള്ളാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.